हेलो माय डियर फ्रेंड्स, वेलकम टू तस्लीस ड्रीम। പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ട് ഒരു എന്താ പറയുക 10 മിനിറ്റ് കൊണ്ട് അടിപൊളി ബിരിയാണി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതായത് 3 പേർക്കുള്ള ബിരിയാണി. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെന്ന് നോക്കാം. ദാ സോനു ഉണ്ട് അവിടെ പോയിട്ട്. സോനു അങ്ങോട്ട് പോ. സോനു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 3 പേർക്കെന്ന് പറയാം. അപ്പോൾ ഇവിടെ ചിക്കൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ചിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അരി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഓയില്, നെയ്യ്, ഉപ്പ്, ആവശ്യത്തിന് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൊടി, ചില്ലി പൗഡർ, പിന്നെ 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും അല്ല ചതച്ചതും അല്ല ആ രൂപത്തിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തത്. നമ്മളിവിടെ ഇതുപോലെ ഉണ്ടാക്കാറ്. പിന്നെ 1-5 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില, പിന്നെ 1 മീഡിയം സൈസ് ഒറ്റൊരു ഉള്ളിയാണ്. ഇനി ഇതൊക്കെ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. കുരുമുളകുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ചിക്കനിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക 1/4 ടീസ്പൂണ്, പിന്നെ 1 പിഞ്ച് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ 1 ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇട്ട് കൊടുക്കുക. ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ചതച്ചതിട്ടിട്ട് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് 1-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ നമുക്കത് ചെയ്തിട്ട് വരാം. ഓക്കെയല്ലോ. അതിനായിട്ട് ഞാനിവിടെ 1 പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1-2 സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്തു. 1 മീഡിയം സൈസ് സവാളയാണ്. 3 പേർക്കുള്ള ബിരിയാണി അല്ലേ, അപ്പം മസാല അത്ര മതി. പിന്നെ 1 പാവ് അരിയാണ്. 3 പേർക്ക് 1 പാവ് അരിയാണ്. പാവ് ഇവിടെ ഞാൻ പാവ് എന്നും പറയും, ഞങ്ങൾ നാഴി എന്ന് പറയും, കാസേർ എന്ന് പറയും. അപ്പം നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ചിക്കനിലോട്ട് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി 1-10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഉള്ളിയൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു, ഫ്രൈ പാൻ വെച്ചു. ഇനി അതിലോട്ട് 2.5 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വേണ്ടു, ഇങ്ങനെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണ്ടു ബിരിയാണിക്കല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഇവിടെ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറേയൊക്കെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടേതാ നല്ലപോലെ
വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി മുറി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് അത് മുറി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഒക്കെ എടുത്തു കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടിയിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം ചിക്കൻ ബിരിയാണിക്ക് എന്താ പറയുക പൊരിക്കുമ്പോൾ നല്ലപോലെ റോസ്റ്റ് ആവണ്ട ഒരു മീഡിയം സൈസ് ആയാൽ മതി എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു സ്പൂണ് നെയ്യിട്ട് കൊടുത്തു ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു പകുതി സവാള ആണ് സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പാവരിക്ക് ഞാൻ എടുക്കുന്ന ഈ കപ്പിനാണ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് അടച്ച് വെക്കാം ഇങ്ങനെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം ദാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കഴുകി എടുത്ത് വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം മസാലയും റെഡിയായി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം എന്നിട്ട് ഈ പാത്രം മസാലയിലോട്ട് വെക്കാം ദമ്മിടാനായിട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം മസാലയിലോട്ട് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറ് പൊരിച്ച ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം സെക്കൻഡ് ലെയറായിട്ട് ചോറും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അവിടെ ഫ്രൈ ആയി ചെയ്യാനിട്ടിട്ടുണ്ട് അതെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക്
കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇതുപോലെ വിതറി കൊടുക്കാം എന്നിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിച്ചെടുക്കാം ആവി കയറ്റിച്ചെടുക്കാം നമുക്ക് ആ സോനക്കുട്ടനെ ഇവിടെ കരയുന്നുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇത് നമ്മുടെ സോനക്കുട്ടൻ്റെ ചിക്കനാണ് സോനക്കുട്ടന് ഉള്ള മഞ്ഞൾപ്പൊടി മാത്രം മഞ്ഞൾപ്പൊടിയും വെള്ളവും മാത്രം ചേർത്തിട്ട് നല്ലപോലെ അവൻ വേവിച്ച് കൊടുക്കണം ഉപ്പ് ചേർക്കാൻ പാടില്ല എന്നാ ഓക്കെ അസ്സലാമു അലൈക്കും വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞ് ബെല്ലൈക്കൻ കാണും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും അതിലൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഓക്കെ ബൈ.